പറയണം പറയണം അതോട് വേണം. ടോയ്ലറ്റ് എന്ന് പറയും, അപ്പൊ ഞങ്ങള് ഇടത് കാല് മുന്തിക്കണം, കാല് മാറിയാ ഔട്ട്. ടോയ്ലറ്റ് മസ്ജിദ് ടോയ്ലറ്റ് ഇനി നമ്മുടെ ജീവിതത്തിൽ ഏത് നല്ല കാര്യങ്ങൾ നോക്കും, എന്ത് ചെയ്യും എന്ത് ചെയ്യും, ഏത് കാല് വന്ദിക്കും, വലത്തെ കാല് വന്ദിക്കും, എന്നിട്ട് ബിസ്മില്ലാഹ് റഹ്മാനു റഹീം. ഇന്ന് നിങ്ങൾക്ക് രാവിലെ ഉമ്മ ചായ വന്നിട്ട് ചായ വന്നില്ല, ചായ കുടിക്കുമ്പോ ഇങ്ങോ ബിസ്മില്ല, ഏ ബിസ്മിൽ. ആ ചായ ഉണ്ടാക്കാനും എത്ര നേരത്തെ എഴുന്നേറ്റ് നിങ്ങൾക്കറിയാം, നിങ്ങൾ വീട്ടുമ്പോ ഉറങ്ങിയാ, പിന്നെ നമ്മ ഉറങ്ങിയ ശേഷം എപ്പോ ഉറങ്ങി നല്ലതാകണം അല്ലെ. രാത്രിയൊക്കെയുള്ള ഭക്ഷണം അതൊക്കെ വിളമ്പി, അതൊക്കെ പാത്രമൊക്കെ വൃത്തിയാക്കി, കിച്ചണൊക്കെ വൃത്തിയാക്കി റെഡിയാക്കി കടന്നുറങ്ങാറ്. ചിലപ്പോ 12 മണി ആയിട്ടുണ്ടാവും ഇല്ലേ, ആയിട്ടുണ്ടാവും. അവ അതേപോലെ തന്നെ തിരിച്ച് രാവിലെ വളരെ നേരത്തെ എഴുന്നേറ്റ് രാവിലെ 6:30 മദ്രസയിലേക്ക് പോകുമ്പോ, മദ്രസയിലേക്ക് പോകുമ്പോ നിങ്ങൾക്ക് ചായയും കടിയും ഒക്കെ റെഡിയാക്കി നിങ്ങളെ ഡ്രസ്സ് ഇട്ട് യൂണിഫോം ഇടിപ്പിച്ച് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് ഒക്കെ ചെയ്ത് നിങ്ങൾ എന്താക്കിയ മദ്രസിലേക്ക് സ്കൂളിലേക്ക് അയച്ചല്ലേ, അയച്ചില്ലേ. ഈ ഉമ്മാനെ കുറിച്ച് ഒന്ന് കണ്ണെടുത്ത് ഒന്ന് കണ്ണെടുത്ത് നിങ്ങൾ കണ്ണെടുക്കുക. നിങ്ങൾ വീട്ടിൽ നിന്ന് നിങ്ങളൊരു സിയാറത്തിന് പോകുക, കേരളം മൊത്തം സിയാറത്തിന് പോകുക, എല്ലാവരും കണ്ണെടുക്കുക. ഒരു 3 പ്രാവശ്യം ശ്വാസം വലിച്ചെടുക്കുക, ഫുള്ളെടുത്ത് പുറത്തെടുക്കുക, ഫുള്ളെടുക്കുക, ലോങ് ബ്രീത്ത്, സ്ലോലി 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 പുറത്തുവിടുക, സ്ലോലി സ്ലോലി ഒന്നും കൂടി എടുക്കുക, ലോങ് ബ്രീത്ത്, ലോങ് ബ്രീത്ത്, മെല്ലെ 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 പുറത്തു. ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയ, നിങ്ങൾ നിങ്ങൾ വീട്ടിൽ നിന്ന് രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ സിയാറത്തിന് പോവാണ്, നിങ്ങൾ സിയാറത്തിന് പോവാണ്. അങ്ങനെ സിയാറത്തിന് പോകുമ്പോൾ ഒരു നല്ലൊരു ഹോട്ടലിൽ കയറുന്നു, നല്ലൊരു ഹോട്ടലിൽ കയറുന്നു, കയറിയാ എല്ലാവരും കയറില്ലേ. നിങ്ങൾ ഇഷ്ടമുള്ള ഭക്ഷണം അവിടെ ബുക്ക് ചെയ്തു, ആ സമയത്ത് നിങ്ങളുടെ അടുത്തേക്ക് പ്ലേറ്റ് കൊണ്ടുവച്ചു, വെള്ളം കൊണ്ടുവച്ചു, സലാഡ് കൊണ്ടുവച്ചു, ആവശ്യമായ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചു, ഒക്കെ ടേബിളിൽ റെഡിയാണ്. നിങ്ങൾ എന്ത് ചൊല്ലി തുടങ്ങും, ഒന്ന് ബിസ്മി കൂട്ടിയ, ബിസ്മി കൂട്ടി ഭക്ഷണം കഴിക്കാൻ തുടങ്ങിക്കോളി. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, എല്ലാവരും ഭക്ഷണം കഴിക്കും, കഴിക്കുന്നുണ്ടേ, ഫുള്ള് കഴിച്ചു അല്ലേ, പ്ലേറ്റ് ഒന്നുമില്ല, വൃത്തിയാക്കി ഫുള്ള് കഴിച്ചു, വടിച്ച് കൈയൊക്കെ ഊമ്പി അല്ലേ, ഒക്കെ റെഡിയായി ഭക്ഷണം കഴിച്ചു. എന്നിട്ട് അൽഹംദുലില്ലാ അതും പറഞ്ഞു അല്ലേ, അൽഹംദുലില്ലാഹും പറഞ്ഞു. എന്നിട്ട് ആ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് കഴി കഴിക്കാം, ഒന്ന് എഴുന്നേറ്റ് കണ്ണു തുറക്ക്, കഴി കഴുകി. എന്നിട്ട് ടാപ്പ് ഓഫ് ആക്കി, എന്നിട്ട് അല്ല കാറില് കയറേണ്ട, പൈസ കൊടുക്കണ്ടേ, ആ ഉപ്പ് കൊടുക്കും, ഉപ്പ് കൊടുക്കും, മാഷാ ഉപ്പ് കൊടുക്കും. ആ എല്ലാരും ഒരു 10 ആളുണ്ടെങ്കിൽ എത്ര ബില്ലായിട്ടുണ്ടാവും, 1500. 10 ആൾക്ക് 1500 ലഘുഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും, നന്നായി കഴിച്ചിട്ടുണ്ടാവില്ല അല്ലെ, 1500 രൂപ കൊടുത്തു അല്ലെ, ആ 1500 രൂപ കൊടുത്തില്ലേ, കൊടുത്തില്ലേ, ഏത് ഒരു നേരത്തെ ഭക്ഷണത്തിന് എത്ര, 1500 ഇരിക്കല്ലേ. അതേപോലെ നിങ്ങള് നിങ്ങളെ പോലെയില് ഒരു 10 പേരുണ്ടെങ്കില് രാവിലെ എല്ലാവർക്കും മുമ്പ് നാശം ഉണ്ടാക്കി തരുന്നില്ലേ, ഭക്ഷണം റെഡിയാക്കി തരുന്നില്ലേ, ചായ തരുന്നില്ലേ, പാത്രം വിളമ്പി നിങ്ങളെ മുമ്പിൽ വെക്കുന്നില്ലേ, വെക്കുന്ന റെഡിയാലേ, നിങ്ങൾ കഴുകി വൃത്തിയാക്കി എഴുന്നേറ്റ് പോകൂലേ. എന്നിട്ട് ഉമ്മ പ്ലേറ്റ് കൊണ്ടുപോയിട്ട് വെക്കും, എന്നിട്ട് ഉമ്മ പ്ലേറ്റ് കഴുകി വൃത്തി റീസെറ്റ് ചെയ്യും അല്ലേ. നിങ്ങളപ്പോ ആ ഉമ്മ ഇന്ന് ചായ കറായിട്ടുണ്ട്, ഇന്നത്തെ ചിക്കൻ കറി ഓക്കെയാണ്, പറഞ്ഞിട്ട് ഉമ്മാക്ക് 1500 രൂപ കൊടുക്കോ, ആരെങ്കിലും കൊടുത്തിനാ, കൊടുത്തിനാ, ഇല്ല അത് കൊടുക്കേണ്ടതില്ല, അത് ഉമ്മ നിങ്ങളോട് സ്നേഹത്തിൽ ചെയ്യാണ്. നിങ്ങൾ തിരിച്ചു ഉമ്മാക്ക് ആ സ്നേഹം കൊടുക്കണം,
ഉമ്മാക്ക് തിരിച്ചങ്ങോട്ട് എന്താ സ്നേഹം കൊടുക്ക? ഒന്ന് ഭക്ഷണം, ഭക്ഷണം നിങ്ങളെ മുമ്പിൽ വെച്ചാൽ ഉമ്മാക്കൊരു ജസാക്കുമുള്ളു ഖൈർ എന്ന് പറയാം. റെഡിയല്ലേ? റെഡിയല്ലേ? ആരൊക്കെ പറഞ്ഞു മുമ്പ് ഉമ്മാക്ക് ഭക്ഷണം തന്നാല് ജസാക്കുമുള്ളു ഖൈർ എന്ന് പറയുന്ന കൈവക്കിയ ഉമ്മ ഭക്ഷണം വിളമ്പി തന്നാല് ജസാക്കുമുള്ളു ഖൈർ എന്ന് പറയുന്ന ആള്? വളരെ ചുരുക്കം. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ ഇവിടുന്ന് ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മൾ ഇവിടുന്ന് ആരംഭിക്കുകയാണ് എന്ത്? ഭക്ഷണം നമ്മൾ ടേബിൾ കൊണ്ടുവച്ചാൽ 1500 രൂപ കൊടുക്കണ്ട, പിന്നെന്താ കൊടുക്കണ്ട? ജസാക്കുമുള്ളാഹു ഖൈർ എന്ന് അവിടുന്ന് പറയണം. ഇനി ഇനി ഉമ്മ പറഞ്ഞത് നമ്മൾ കേൾക്കാൻ കഴിയണം. ഒരു സംഭവം ഞാൻ പറയാം. ഒരു ഫേസ്ബുക്കിൽ വന്ന ഒരു കുറിപ്പ് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഉമ്മ സാധാരണ നിങ്ങൾ പുറത്ത് കളിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഫോൺ എടുത്ത് ഗെയിം കളിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പുറത്ത് എന്തെങ്കിലും കളിക്കുന്നുണ്ടാവും. അങ്ങനെ കളിക്കുമ്പോ ഉമ്മ വിളിക്കും, മോനെ ബാ ചോറ് വിളമ്പിയിട്ടുണ്ട്, നിങ്ങൾ പോവോ? നിൽക്കുമ കുറച്ച് കഴിയട്ട്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. അതിന്റെ ഒരു അപ്പൊ ഒരു മിനിറ്റ് കഴിഞ്ഞ് കാ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും, നമ്മളെ ഗെയിം ഫിനിഷ് ആയിട്ടുണ്ടാവില്ല, എന്നെ കളിക്കുന്നുണ്ടാവും. അപ്പൊ ഉമ്മ വീണ്ട് റസീൻ ആ ഒന്ന് വന്നത്, അപ്പൊ ഒന്നും ഉണ്ടല്ല. പിന്നെ ഒരു 5 മിനിറ്റ് കഴിയും, നമ്മളെ ഗെയിം ഫിനിഷിലേക്ക് എത്താൻ വേണ്ടി പോവാണ്. ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ നമ്മൾ എന്താക്കും? ജയിക്കുകയോ ജയിക്കുകയോ തോൽക്കുകയോ ഒക്കെ ചെയ്യും അല്ലെ. ആ സമയത്ത് മോനെ റസീൻ ഒന്ന് വന്നത്, അപ്പൊ എന്ത് പറയും? കുറച്ച് പറയലുണ്ട, എന്ത് അർജന്റ് പറയലുണ്ട? ഉണ്ടെങ്കിൽ ഇന്ന് സ്റ്റോപ്പ് ചെയ്യണം, ഇന്ന് സ്റ്റോപ്പ് ചെയ്യണം. ഒരു സംഭവം ഞാൻ പറയാം. ഒരു നാട്ടിലെ ഒരു ഉമ്മ രാത്രി കടക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോ എന്തോ പ്രയാസം ഉണ്ടായി. അങ്ങനെ മോനെ വിളിച്ച്, മോൻ ഇപ്പുറത്തെ റൂമിലാണ് ഉള്ളത്. മോനെ വിളിച്ചപ്പോ മോന് ഫോണിലാണ്, മോന് ഫോണിലാണ്, എവറി ടൈം ഫോൺ, ഇപ്പൊ പുതിയ ട്രെൻഡ്. അങ്ങനെ അഡിക്റ്റ്, ഫോൺ ഇങ്ങനെ തോണ്ടി തോണ്ടി നിൽക്കുകയാണ്. ഉമ്മ 2 പ്രാവശ്യം വിളിച്ച്, 3 പ്രാവശ്യം വിളിച്ച്, 4 പ്രാവശ്യം വിളിച്ച്, സൗണ്ട് കൂട്ടി വിളിച്ച്, മോന് പോയില്ല. തിരിച്ചു വന്നപ്പോ കുറച്ച് കഴിയുമ്പോ മോനൊന്ന് പോയി ഉമ്മ വിളിച്ചല്ലേ എന്ന് പറഞ്ഞിട്ട് ഗെയിമും ഫിനിഷാക്കി തിരിച്ചു പോകുമ്പോ ഉമ്മ അനങ്ങുന്നില്ല, ഉമ്മ അനങ്ങുന്നില്ല. വിളിച്ചത് തൊട്ടടുത്തുള്ള ഗ്ലാസും വെള്ളവും നിങ്ങോട്ട് നീക്കി തരുമോ, ഞാൻ അവസാനമായി നിന്റെ കയ്യിൽ ഒരു തുള്ളി വെള്ളം കുടിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളെ സ്നേഹിച്ച, നിങ്ങളെ എഴുന്നേൽപ്പിച്ച, നിങ്ങളെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ, നിങ്ങൾക്ക് ഭക്ഷണം വിളമ്പി തന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ ഉമ്മ വിളിച്ചത്. എന്തിനാ? ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഞാൻ മരിച്ചോട്ടെ എന്ന് വിളിച്ചു, നിങ്ങൾ പോയാ. ഇല്ല, നമ്മൾക്ക് നമ്മളെ ഗെയിം ഫിനിഷ് ആയില്ല. മക്കളെ, മക്കളെ ഒന്ന് നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് ആലോചിച്ചു നോക്ക് നമ്മൾ ഉമ്മാന്റെ കഷ്ടപ്പാട്. ഇൻഷാല്ലാ ഇനി ഉമ്മ നമുക്കൊരു സമയം തരും ഗെയിം കളിക്കാൻ, ഉമ്മ നമുക്ക് ഒരു ഫോൺ എടുക്കാൻ ചെറിയൊരു സമയം തരും. ആ സമയത്തല്ലാതെ ഞാൻ ഫോൺ തൊടില്ല എന്ന് മനസ്സോട് മനസ്സറിഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാം. മനസ്സ് പറഞ്ഞുകൊണ്ട് മനസ്സോട് നിങ്ങൾ പറയുക. റെഡിയല്ലേ? റെഡിയല്ലേ? അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ വിദ്യാഭ്യാസപരമായി കായികപരമായി നമ്മൾ വലിയ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തും. ഒന്നെല്ലാവരും എഴുന്നേറ്റ് ബസ്സിന് ചക്രം 6 ആണ്, ആഴ്ചയിൽ ദിവസം 7 ആണ്, ആഴ്ചയിൽ ദിവസം 7 ആണ്. എട്ടിനെന്താ പറയാ? തമാനിയ. വെരി ഗുഡ്. ആരാ പറഞ്ഞ? ഫസ്റ്റ് പറഞ്ഞ ആരാ പറഞ്ഞ? രണ്ടാൾ പറഞ്ഞു. ഓക്കെ. 9 പറയാ? പിസ്സ. വെരി ഗുഡ്. ആണ് നിങ്ങൾ ഉസ്താദുമാരും മാതാപിതാക്കളും ടീച്ചേഴ്സും ഒക്കെ ശ്രമിക്കുന്നത്. അല്ലാഹു നരകത്തിൽ നമുക്ക് മോചനം സ്വർഗം നൽകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വന്ന് നമ്മളെല്ലാ നന്മ ചെയ്യുമ്പോഴും എന്ത് പറയണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റെഡിയല്ലേ? ബിസ്മിൽ. ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവസാനിപ്പിച്ച ഉമ്മാക്ക് ഒരു 1500 രൂപ എല്ലാ ദിവസവും കൊടുക്കണം. എന്താ കൊടുക്കണ്ടേ? ജസാക്കുമുള്ള ഖൈർ. ഉമ്മാക്ക് മാത്രമല്ല ആര് നന്മ ചെയ്താലും ജസാക്കുമുള്ള ഖൈർ. നല്ല കാര്യങ്ങളൊക്കെ പോകുമ്പോ ഏത് കാലം നിൽക്കണ്ടേ? വീട്ടിലേക്ക് പോകുമ്പോ, പള്ളിക്ക് പോകുമ്പോ,
ഷോപ്പിൽ പോകുമ്പോ, ഓഡിറ്റോറിയത്തിൽ പോകുമ്പോ, കല്യാണത്തിന് പോകുമ്പോ, മൊയിലിന് ഒക്കെ ഒലതുകാലി. അപ്പൊ ഈ സമയത്തൊക്കെ എന്ത് പറയണം? എന്താ പറയണ്ടേ? ഒരാൾക്ക് നിങ്ങൾ പെന്നു എടുക്കുമ്പോ, പെണ്ണിന്റെ ടോപ്പ് എടുക്കുമ്പോ, എടുക്കുമ്പോ നൽകട്ടെ. അപ്പൊ മറ്റൊന്ന്, ഏറ്റവും പ്രധാനമായി നമ്മൾ അറിയേണ്ടത് മൊബൈൽ ഫോൺ. ഇനി എന്ത് മല മറിഞ്ഞാലും ഉന്നത്ത നിസ്കാരത്തിൽ പോലും ഉമ്മ വിളിച്ച കൈയിളക്കിട്ട് പോണമെന്നാണ്. ഉമ്മ വിളിച്ച കൈയിളക്കിട്ട് പോകണം. അങ്ങനെയുള്ളൊരു ചുറ്റുപാടില്ല. ഫോണിന് അഡിക്റ്റായി അവിടെ ഇങ്ങനെ ഗെയിം കുത്തി കുത്തി കളിച്ച് നമ്മളെ സമയം പാഴാക്കുന്നത് പകരം നമുക്ക് ഉയരങ്ങളിൽ എത്താൻ, ഒരു ജില്ലാ കളക്ടറാവാൻ, IAS കാരനാവാൻ, IPS കാരനാവാൻ, ഡോക്ടറാവാൻ, എഞ്ചിനീയറാവാൻ, വലിയ ഉസ്താദാവാൻ, മദരിസ ആവാൻ, വലിയ സ്ഥാപനം നടത്തുന്നവരാവാൻ, ഇങ്ങനെ ഉയർന്ന നിലവാരത്തിലെത്താൻ പത്തി ഉസ്താദാവാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാല്ലാ. ഇതിനൊക്കെ തടയിടുന്നതാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും അടിവരയിടുക. നമ്മളെ രക്ഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൊബൈൽ ഫോൺ ഉണ്ടാക്കിയത്. നമ്മൾ ഇന്ത്യക്കാരുണ്ടാക്കിയതാ? നമ്മളാളുണ്ടാക്കിയതാ? അല്ല, ഏതോ ഒരു രാജ്യത്തെ ആളുകൾ ഉണ്ടാക്കുകയും പിന്നീട് അത് ഏതോ ഒരാൾ ഏതോ ഒരു സിമ്മ് കൊണ്ടുവന്ന് എല്ലാവർക്കും നെറ്റ് ഫ്രീ തന്ന് മുഴുവൻ ആളുകളെയും നെറ്റിൻ്റെ പിന്നാലെ അല്ലേ. ഏത് നെറ്റാ ഫ്രീ ആണ്? ഫസ്റ്റ് ജിയോ അല്ലേ തന്ന്, ഫ്രീ തന്ന് നമ്മൾ മൊബൈലിനകത്ത് കയറി കുത്തി കറങ്ങി അവസാനം അവര് നമ്മൾ പൈസ ഈടാക്കാൻ വേണ്ടി തുടങ്ങി. ഫ്രീ പോയി അല്ലേ, ഫ്രീ പോയി. പിന്നെ നമുക്ക് മൊബൈൽ ഇല്ലാതെ, നെറ്റ് ഇല്ലാതെ, റീചാർജ് ഇല്ലാതെ, സ്മാർട്ട് ഫോൺ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന രൂപത്തിലേക്ക് നമ്മൾ എത്തിച്ചു. എന്തിനാ? നമ്മൾ പഠിക്കാൻ പാടില്ല, നമ്മൾ ഉഷാറാകാൻ പാടില്ല, നമ്മുടെ സമൂഹത്തിന് നേതൃത്വം നൽകാൻ പാടില്ല എന്ന് ആലോചിച്ചുകൊണ്ട് പാശ്ചാത്യർ കൊണ്ടുവന്ന ഒരാളാണ്. ആരാ ഫോൺ കണ്ടുപിടിച്ച? ആ ഫോൺ കണ്ടുപിടിച്ച ആളുടെ മകൻ 25 വയസ്സ് വരെ അയാൾ മകൻ ഫോൺ കൊടുത്തിട്ടില്ല എന്ന് ചിരിക്കാം. ഫോണ് കണ്ടുപിടിച്ച ആളുടെ മകനിക്ക് 25 വർഷം ആകുന്നത് വരെ ആ മകനിക്ക് എന്ത് കൊടുത്തിട്ടില്ല? ഫോണ് കൊടുത്തിട്ടില്ല. നിങ്ങളൊരു തീരുമാനം എടുക്കുക, ഞാൻ ഇൻഷാല്ല ഫോൺ ഉപയോഗിക്കട്ടെ വൈകുന്നേരം ഒരു അരമണിക്കൂർ മാത്രം. ഞാൻ സ്വന്തമായി ഫോൺ വാങ്ങുന്നത് 18 വയസ്സ് കഴിഞ്ഞ്, പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി പഠിക്കുമ്പോഴാണ് എന്നൊരു ചിന്തയിലേക്ക്, എന്നൊരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞാൽ നമുക്ക് വലിയ ആളായി തീരാവുന്ന കഴിയും. റെഡിയല്ലേ? റെഡിയാണോ? ഒരു ഉഷാർ പോലെ റെഡിയല്ലേ? ആൾറെഡി? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ആയാൽ നമ്മളെന്താവും? ആ വലിയ ഉയരത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയും. ഉയരത്തിലേക്ക് എത്തുമ്പോ നമുക്ക് ചെറിയ മടിയാണ് പ്രശ്നം വരുന്നത് അല്ലെ. ഉയരത്തുമ്പോ എന്താ വരുന്നത്? നമുക്ക് മടി. നോക്ക്, നമ്മളിങ്ങനെ എല്ലാവരും ഫുട്ബോൾ കളിക്കാം. റെഡിയാ? ഫുട്ബോൾ ഇഷ്ടാ? റെഡിയല്ലോ ഫുട്ബോൾ കളിക്കാൻ. അതിന് ഫുട്ബോൾ സ്കൂളില്ല, സെക്കൻഡ് സാറ്റർഡേ സ്കൂളില്ല. മദ്രസ് 10 മണിയാകുമ്പോൾ കുട്ടി ചായ കുടിച്ചിട്ട് 11 മണിക്ക് നമ്മൾ പോയി, എവിടത്തേക്ക് പോയി? ഗ്രൗണ്ടിലേക്ക് പോയി. നട്ടുച്ചയായി, ഭയങ്കര ചൂട്, ഭയങ്കര ചൂട്. നന്നായി കളിച്ച് കളിച്ച് ഓടി, കളിച്ച് 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 ക്ഷീണിച്ചിട്ട് അവരൊരു സൈഡിലായി. ആ സമയത്ത് എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ടിനോട് പറഞ്ഞു, ഫ്രണ്ട് റസീന ഒന്ന് വെള്ളം തരുമോ എന്ന് ചോദിച്ചു. എന്താ ചോദിച്ചത്? വെള്ളം തരുമോ? അപ്പൊ ഓൻ പറഞ്ഞു, റസീൻ പറഞ്ഞു, നീ തന്നെ കളിച്ചല്ലോ, ഇവിടെ വേണമെങ്കിൽ പോയിട്ട് കുടിക്കുന്ന, വേണമെങ്കിൽ പോയിട്ട് കുടിക്കും. അതിന് കുറെ സമയം കളിച്ച് ക്ഷീണിച്ചു. വീണ്ടും വീണ്ടും അതിനോ, റസീന ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരുമോ ചോദിച്ചു. ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരുമോ ചോദിച്ചു. ഇല്ല. റസീന പറഞ്ഞു, നീ തന്നെ കളിച്ചല്ലോ, വേണമെങ്കിൽ പോയിട്ട് കുടിച്ചു. മൂന്നാമത്തെ പ്രാവശ്യം ചോദിച്ചു. ഇല്ല. അവനോ മല്ല അടിച്ചിട്ട് പോയിട്ട് വെള്ളം കൊടുത്തു. ഓൻ ഫസ്റ്റ് തന്നെ ഈ റസീനോട് ചോദിക്കുന്നതിനേക്കാൾ മുമ്പ് ഓനടിച്ചിട്ട് പോയില്ലെങ്കിൽ ഇത്ര ക്ഷീണം ഉണ്ടായിക്കാം അല്ലേ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളെ പഠനം എന്ന് പറയുന്നത്, മടി എന്ന് പറയുന്നത്. നമുക്ക് എഴുതാനുണ്ടെങ്കിൽ കുറച്ച് എഴുതും, ഇപ്പൊ കുറച്ച് ഫോൺ നോക്കും, കുറച്ച് കളിച്ചിട്ട് എഴുതാം, അത് വിടാം. ഇപ്പൊ എഴുതാന്നു, ഇന്ന് എഴുതാന്ന്, പെട്ടെന്ന് അത് എഴുതി തീർക്കാം. ഇന്ന് നിങ്ങൾ പഠിക്കാനുണ്ട്, ഹോംവർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തും ബൈഹാർട്ട് ആക്കാൻ വേണ്ടി പറഞ്ഞു, എന്തോ ഹിപ്പത് ചെയ്യാൻ പറഞ്ഞാ, നോട്ട് ചെയ്താൽ പറഞ്ഞു, അത് ഫസ്റ്റ് ചെയ്യാം. ചെയ്തിട്ട് സമയമുണ്ടെങ്കിൽ പിന്നെ അല്ലേ, നാളത്തെ കാര്യം ഇന്ന് ചെയ്യുക. ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞ നാളത്തെ കാര്യം ഇന്ന് ചെയ്യുക, ഇന്നത്തെ കാര്യം ഇപ്പൊ ചെയ്യുക. ഇപ്പൊ ഫ്രീ അല്ലേ, ഇപ്പൊ ചെയ്തു തീർക്കുക. അങ്ങനെ നമ്മള് നാളത്തെ കാര്യം ഇന്ന് ചെയ്യുക എന്ന് പറഞ്ഞ, നാളത്തെ കാര്യം ഇന്ന് ചെയ്യുക.
ഇന്നത്തെ കാര്യം ഇപ്പൊ ചെയ്യുക എന്ന തീരുമാനത്തിലേക്കാണ് നമ്മൾ വന്നാൽ നമ്മൾ ഉയരത്തിലേക്ക് എത്തും. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു തന്നു, ഫോണ് അരമണിക്കൂർ മാത്രമേ ഉപയോഗിക്കുള്ളൂ, ആ പിന്നെ മാതാപിതാക്കളെ അനുസരിക്കുക, അധ്യാപകർ പറയുന്നത് പോലെ കേൾക്കുക. നാളത്തെ കാര്യം ഇന്ന് ചെയ്യുക, ഇന്നത്തെ കാര്യം ഇപ്പോൾ ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി നിങ്ങളൊക്കെ ചെയ്തുമാരാണ്. നിങ്ങളെല്ലാ ദുആയിലും എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണം, എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണം. എൻ്റെ ഉപ്പ കഴിഞ്ഞ റമദാനിലാണ് മരണപ്പെട്ടത്. അള്ളാഹു തആല ഉപ്പാൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. എപ്പോഴും ദുആ ചെയ്യണം. അതുപോലെ ദുആ ചെയ്യാൻ വേണ്ടി വസീ ചെയ്തവരുടെ എല്ലാ ഹലാലാ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണം. റഹ്മാനെ അള്ളാഹു ഈ മക്കളൊക്കെ മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന, നാടിനും സമുദായത്തിനും സമൂഹത്തിനും ഉപകരിക്കുന്ന മക്കളാക്കണം. റഹ്മാനെ ഉയർന്ന നിലവാരത്തിലെത്തി മാതാപിതാക്കൾക്ക് സന്തോഷിക്കാൻ, ഉപ്പമ്മമാർക്ക് സന്തോഷിക്കാൻ, നാട്ടുകാർക്ക് സന്തോഷിക്കാനുള്ള മഹാഭാഗ്യം ഈ മക്കളെ കൊണ്ട് നീ നൽകണേ റഹ്മാനെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹു ഞങ്ങളെല്ലാവരെയും സ്വർഗത്തിലെത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാല്ലാഹ് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും വെച്ച് എവിടെയെങ്കിലും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ദുആ വസീത ചെയ്തുകൊണ്ട് എല്ലാവർക്കും നല്ല ആക്റ്റീവായി നല്ല ഇടപെടലുകൾ എല്ലാവരും നടത്തിയിട്ടുണ്ട്. ആ എല്ലാവർക്കും ഇപ്പൊ ചോക്ലേറ്റ് കൊടുക്കണം. നിങ്ങൾ ഉപ്പമാരോട് പറഞ്ഞാൽ മതി, നിങ്ങളൊക്കെ ഫസ്റ്റാണ് എടുതന്ന എല്ലാവർക്കും, എല്ലാവരും ഫസ്റ്റാണ്. അപ്പൊ നിങ്ങൾ ഫസ്റ്റായ ഭാഗം ഇൻഷാല്ല നല്ല ഭക്ഷണം ഉണ്ടാവണം റെഡി. അത് നിങ്ങൾ നല്ലവണ്ണം കളിച്ചുകൊണ്ട് നന്നായി ഭക്ഷണം കഴിക്കാൻ കഴിയും. ഞങ്ങൾക്ക് സമ്മാനമായിട്ട് ഇൻഷാല്ല ഭക്ഷണം തരും. അതേപോലെ അങ്ങനെ എന്തെങ്കിലും സമ്മാനം പിന്നെ ജയിച്ചാൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ പോകുമ്പോണ്ടാക്കാം, വാപ്പാട് പറഞ്ഞിട്ട് സമ്മാനം വാങ്ങിക്കാം. അപ്പൊ അള്ളാഹു താല എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. അതുപോലെ ഇനിയിപ്പോ പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾക്ക് അവിടെ ഒരുപാട് മത്സരങ്ങളുണ്ട്, അതിലൊക്കെ പങ്കെടുക്കുകയും നന്നായി അവതരിപ്പിക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകു മാറാവട്ടെ. ഈ പദവി അള്ളാഹു അലൈഹി വസല്ലം.